അത് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? ഫാമിലിയൊക്കെ ഉള്ളേ. ക്വസ്റ്റ്യൻ ഞാൻ തന്നെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ അവരൊക്കെ കളിയാക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. പ്രണയിച്ചിട്ടുണ്ടോ? അതേ ഉള്ളൂ, പ്രണയിച്ചിട്ടുണ്ട്, അതന്നെ ഉള്ളൂ. പിന്നെ പോടാ, അതൊക്കെ തന്നെയൊക്കെയാണ്. ചേനോടാണെന്ന് ഉള്ളു കേട്ടോ, വേറെ ആരോടും ഞാൻ അങ്ങനെ ഉദ്ദേശപ്പെട്ടില്ല. ചേനോടാണോ? അതൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ. ഇപ്പൊ അങ്ങനെ ഇരട്ടപ്പേരൊന്നും ഇല്ല, വേണ്ട, ഇല്ല. നമസ്കാരം, ഞാൻ ആതിര ആൽബർട്ട്. വെൽക്കം ടു കെ ആർ എൻ്റർടൈൻമെൻറ്റ് മീഡിയ. എനിക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവർ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം, എങ്ങനെയാണ് ടിക്ടോക്കിലേക്കുള്ള എൻട്രി? ഞാൻ ആദ്യം ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അവനാണ് എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നത്. പേര് അഷ്കർ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ അഷ്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഇതുവരെ സ്വന്തമാക്കിയത് ഏറ്റവും വിലപ്പെട്ട വസ്തു, ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ഇച്ഛാൻ തന്നെയാണ്. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ടിക്ടോക്കിലുള്ള ഫ്രണ്ട്സിനാണെങ്കിലും അല്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഈ ചായം തന്നെയാണ് ഏറ്റവും വലിയ വിലപ്പെട്ടത്. ഒരു ആരാധകൻ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം, അത് എനിക്ക് ടിക്ടോക്കിൽ കൂടെ കിട്ടിയ ഒരു ബ്രദറാണ്. ഇലിയാസ് എന്നാണ് പേര്. സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്വീറ്റ്സ്, എന്നെ ഒരു സ്വീറ്റ്സ് പ്രാന്തിയാക്കിയത് തന്നെ ഇലിയാസ് ചേട്ടനാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം കല്യാണമാണ്. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി കല്യാണം കഴിച്ചു. അങ്ങനെ ആ കല്യാണ ദിവസം അഭിനന്ദനങ്ങൾ പോലെ തോന്നുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ അപമാനിക്കുന്നതുമായ ചില കാര്യങ്ങൾ. ടിക്ടോക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കലുണ്ട്, നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അവരൊക്കെ കളിയാക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. പ്രണയത്തെക്കുറിച്ച് പറയുക അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, പ്രണയത്തെക്കുറിച്ച് പറയാറിഞ്ഞാൽ പ്രണയിക്കുക, പ്രണയിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളു പ്രണയത്തെക്കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് മൂന്ന് വരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താവശ്യപ്പെടും? മൂന്ന് വരം കിട്ടുവാണെങ്കിൽ എന്താവശ്യപ്പെടും വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചോദിക്കുന്നത് എൻ്റെ മരണം വരെ എൻ്റെ അച്ഛനും ഇച്ചായനും എൻ്റെ ഫാമിലിയും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അതൊരിക്കലും നടക്കണ്ടാവില്ല, പക്ഷെ അവരെൻ്റെ കൂടെ വേണമെന്നായിരിക്കും ഞാൻ ആദ്യം ആവശ്യപ്പെടുന്നത്. പിന്നെ ആവശ്യപ്പെടുന്നത് അങ്ങനെയൊന്നുമില്ല. നീ അപ്പോൾ പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇതായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും ഇച്ചായനും അമ്മയും അങ്ങളെ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനും ഇച്ചായനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അമ്മയും എല്ലാവരും ഉണ്ടാവണം, അതായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രമേ കഴിക്കാൻ കഴിയൂ എങ്കിൽ അത് ഏതായിരിക്കും? ഉറപ്പായും ചോറായിരിക്കും. എനിക്ക് നാല് നേരം ചോറ് കിട്ടിയാൽ അത്രയും നല്ലത്. എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചോറ് തന്നെ കഴിക്കുന്നത് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ചോറ്, 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 അത് മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദേഷ്യം വരുമ്പോൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ. ദേഷ്യം വരുമ്പോൾ നന്നായിട്ട് ചൂടാവും, വായി തോന്നൊക്കെ ഒളിച്ചു പറയും, ഈ ചായനായിട്ട് നല്ല തല്ലുകൂടും, അതന്നെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് പുറത്തധികം ചൂടാവില്ല, എന്നാലും ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഞാൻ നന്നായിട്ട് വഴക്കുണ്ടാക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ചായൻ. ചായൻ്റെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന നല്ല ചൂടാവും, അതാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. ജോലി സ്ഥലത്ത് വൈകി എത്തിയപ്പോൾ പറഞ്ഞു നുണ, തീർച്ചയായും ബസ് കിട്ടിയില്ല, ബസ് മിസ്സായി, ഇതാണ് ഞാൻ സ്ഥിരം പറയാറുള്ള നുണ. ഇതാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളതും പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വഭാവത്തിലെ നെഗറ്റീവും പോസിറ്റീവുമായുള്ള മൂന്ന് കാര്യങ്ങൾ. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എല്ലാവരും അങ്ങ് വിശ്വസിക്കും, അധികം ഓവറായിട്ട് വിശ്വസിക്കും. അത് അത്ര നല്ലതല്ല, കാരണം ഇങ്ങനെ ഒരാളെക്കുറിച്ച് നന്നായിട്ട് അറിയാതെ അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളല്ലോ. അപ്പം അങ്ങനെ ഞാൻ വിശ്വസിച്ച് പോവും, അത് അത്ര നല്ലതല്ല തോന്നുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ കരയും, എന്തെങ്കിലും ചെറിയ കാര്യം വന്നാലും പെട്ടെന്ന് കരയും. അപ്പം അത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അത് വേണ്ടായിരുന്നു. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് നെഗറ്റീവ്, നെഗറ്റീവ് പറയാനേ ഉള്ളൂ, പക്ഷെ പെട്ടെന്ന് ആലോചിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ദേഷ്യം വരുമ്പോൾ നന്നായിട്ട് വഴക്കുണ്ടാക്കും, വയത്തൊന്നൊക്കെ ഒളിച്ചു പറയും, ആ സ്വഭാവം വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. അത് എനിക്കിഷ്ടമല്ല. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ് ഓരോരോ റെസിപ്പീസ് ഉണ്ടാക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുക്കിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊരു നല്ല സ്വഭാവമാണ് തോന്നുന്നു കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കും, അങ്ങനെ
ആരുമായിട്ട് അങ്ങനെ മാറി നിൽക്കില്ല എല്ലാവരോടും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ് അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നുന്നു എല്ലാവരോടും ഒരുപോലെ സംസാരിക്കും പെരുമാറുകയും ചെയ്യുന്നുണ്ട് പിന്നെ ആരോടും അങ്ങനെ ദേഷ്യമൊന്നും ഞാനിങ്ങനെ വെച്ചുകൊണ്ട് നടക്കത്തില്ല എത്ര നമ്മളെ വേദനിപ്പിച്ച ആളാണെങ്കിലും ഒന്നും ഒന്ന് സോറി പറയുകയാണെങ്കിൽ ഞാനതൊക്കെ മറക്കും എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാനതൊക്കെ മറക്കും അപ്പം അതെനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല നല്ല സ്വഭാവമായിട്ട് തന്നെ തോന്നുന്നു സുന്ദരിയാണെന്ന് സുന്ദരനാണെന്ന് നേരിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് വെറുതെ ആവുമെന്നറിയില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആ നോക്കിയിട്ടുണ്ട് ഈ ടിക്ടോക്ക് എടുത്തത് പിന്നെ ടിക്ടോക്കിൽ വന്നത് പിന്നെ നോക്കിയിട്ടുണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ അത് നോക്കിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ആ കുഴപ്പമില്ലാത്ത താല്പര്യമുണ്ട് എനിക്കോട്ട് പറ്റുമോന്നറിയില്ല എന്നാലും ഓ ആഗ്രഹമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ പക്ഷേ എന്നാലും വലിയ അങ്ങ് സിനിമയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാഷനൊന്നുമില്ല എന്നാലും ആ ചെറിയ താല്പര്യമൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അഭിനയിക്കാൻ താല്പര്യമുള്ള കഥാപാത്രം അഭിനയിക്കാൻ താല്പര്യമുള്ള കഥാപാത്രം അഭിനയിക്കുകയാണെങ്കിൽ ആരുടെങ്കിലും അനിയത്തിയായിട്ടോ സിസ്റ്റർ ആ മോളായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ ഇഷ്ടം അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണ് ഇഷ്ടം വന്ന കമൻസിൽ എന്തെങ്കിലും രസകരമായ കമൻ്റ് ഉണ്ടോ രസകരമായ കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമൻസും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻസാണ് കൂടുതൽ വരുന്നത് അപ്പം എല്ലാ കമൻസും എനിക്ക് ഇഷ്ടമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട് കളിയാക്കിയിട്ടുമുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ എൻജോയ് ചെയ്യാറാണ് കൂടുതലും അപ്പം എല്ലാ കമൻസും എനിക്ക് ഇഷ്ടമാണ് അവരൊക്കെ പറയുന്ന കമൻസൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കല് പ്രണയിച്ചിട്ടുണ്ടോ അതേ ഉള്ളൂ പ്രണയിച്ചിട്ടുണ്ട് അതന്നെ ഉള്ളൂ വീട്ടുകാരിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടുണ്ടോ ടിക്ടോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇല്ലില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ വീട്ടുകാർ തന്നെ ഫാമിലി തന്നെയാണ് ഹസ്ബൻഡ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അച്ഛനാണെങ്കിലും വീട്ടിൽ വീഡിയോസൊക്കെ കാണലുണ്ട് ഇവിടെ ഞാനാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഞാൻ ഏറ്റവും കൂടുതൽ കുറേ നാളുകൊണ്ട് പോകണം എന്ന് പറയുന്ന സ്ഥലം ലക്ഷദ്വീപാണ് പക്ഷെ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്തെങ്കിലും ഞങ്ങൾ പോയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് മഞ്ജു ചേച്ചിയാണ് മഞ്ജു വാര്യറാണ് അപ്പോൾ ആറാം തമ്പുരാൻ എന്ന മൂവിയിൽ മഞ്ജു ചേച്ചി ചെയ്ത ഉണ്ണിമായ എന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഫോളോവേഴ്സ് വരുന്നത് പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ കൂടുതൽ ആൺകുട്ടികൾ തന്നെയാണ് കൂടുതൽ ഫോളോ ചെയ്യുന്ന ചേട്ടന്മാരാണ് ഉറക്കമുണരുമ്പോൾ ഫോണിൽ ആദ്യം ഓപ്പൺ ചെയ്യുന്ന ആപ്പ് വാട്സപ്പാണ് വാട്സപ്പാണ് ഞാൻ ഇപ്പോഴും ആദ്യം എണീറ്റ് നോക്കുന്നത് സ്കൂൾ പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ ആ അതന്നെ ഉള്ളൂ കോപ്പിയൊക്കെ അടിച്ചിട്ടുണ്ട് കോപ്പി അടിച്ചിട്ടുണ്ട് അതേ ഉള്ളൂ സ്വന്തം അഭിനയം കണ്ടു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു വലിയ വെച്ചില്ലെന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ എനിക്കൊരിഷ്ടമുള്ളത് കൊണ്ട് അങ്ങ് ചെയ്യുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു മറ്റൊരാളുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ട് ഞാൻ മാറി ഉപയോഗിച്ചിട്ടുണ്ട് അമ്മയുടേത് ഉപയോഗിച്ചിട്ടുണ്ട് ഇച്ചായൻ്റെത് മാറി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ബ്രഷ് ചെയ്യാൻ മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അസൂയ കുശുമ്പ് പരദൂഷണം ഇവയിൽ ഏറ്റവും കൂടുതലുള്ളത് അസൂയ കുശുമ്പ് പരദൂഷണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും അസൂയാണേ പറയാം ചിലപ്പോൾ അസൂയ തോന്നിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം അങ്ങനെ തോന്നാറില്ല എന്നാലും അസൂയ തന്നെ പറയാം നിങ്ങളുടെ ഇരട്ടപ്പേരെന്താണ് പണ്ടൊക്കെ ആണെങ്കിൽ വിളിക്കുമായിരുന്നു കേട്ടോ ഇരട്ടപ്പേര് പണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ പണ്ട് ഇപ്പോഴും അങ്ങനെ അധികം ആരും ഇരട്ടപ്പേര് വിളിക്കാറില്ല അങ്ങനെ ഇരട്ടപ്പേര് വിളിക്കുന്നില്ല കേട്ടോ നേരത്തെ സ്കൂൾ ടൈമിലൊക്കെയാണ് എല്ലാവരും വിളിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ഇരട്ടപ്പേരൊന്നും ഇല്ല വേണ്ട ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെ ഒരു മൃഗത്തോട് സാമ്യപ്പെടുത്തുക ഒരു മൃഗത്തോട് സാമ്യപ്പെടുത്തുക മീൻസ് ഞാൻ തന്നെ എന്നെ വേണമെങ്കിൽ മുയലിനോടൊക്കെ സാമ്യപ്പെടുത്താം അത് മതി തൽക്കാലം പ്രധാനമന്ത്രിയായാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ആദ്യം എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം തന്നെയായിരിക്കും ആദ്യം കൂടുതൽ മനസ്സിൽ ഓർമ്മ വരുന്നത് അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്ന രീതിയിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആദ്യം ചെയ്യാൻ നോക്കൂ കേട്ടോ കാരണം അവരാണ് മുന്നോട്ട് വരേണ്ടത് അവർക്ക് മുന്നോട്ട് വരാനൊരു വഴിയൊരുക്കി കൊടുക്കുക അത് ചെയ്യണമെന്നുണ്ട് എനിക്ക് അപ്പോൾ അതെന്തായാലും ആഗ്രഹങ്ങളൊന്നുണ്ടാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന എൻ്റെ അച്ഛനോടാണ് അത് ഒരു ഡൗട്ടും ഇല്ല ഏറ്റവും കൂടുതൽ ഞാൻ ചാറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛനോട് തന്നെയാണ് അത് പെട്ടെന്ന് പറയാം അത് കഴിഞ്ഞ് വായിച്ചതോ കണ്ടതോ ആയ ഏറ്റവും രസകരമായ കാര്യം എന്താണ് വായിച്ചതോ കണ്ടതോ ഏറ്റവും രസകരമായ ഏറ്റവും രസകരമായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബാലരമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടൂസിൻ്റെ അയിനി അവരുടെ കഥകളൊക്കെയാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്
അതൊക്കെയുള്ളൂ എനിക്ക് രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്. അതൊക്കെ തന്നെ. ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഇപ്പോൾ ടിക്ടോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ടിക്ടോക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവ് ആകണം. അതുപോലെ തന്നെ വാട്സപ്പ്, വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ചാറ്റ് ചെയ്യുന്നത് അച്ഛനോടും, പിന്നെ ഇച്ചാൻ അടുത്തുണ്ടല്ലോ ഇച്ചാനോടും, പിന്നെ കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് ഞങ്ങളുടെ MTTD ഗ്രൂപ്പിലാണ്. MTTD ഗ്രൂപ്പ് മലയാളി ടിക്ടോക്കേഴ്സ് ഇൻ ദുബായ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ടിക്ടോക്കിൻ്റെ ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ടിക്ടോക്ക് നിർത്തിയാൽ എന്ത് ചെയ്യും? എനിക്ക് അങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അപ്പപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും, എന്നാലും ഞാൻ ചെയ്ത വീഡിയോസ് എനിക്ക് കാണാമല്ലോ. അതുകൊണ്ട് ഒഴിവ് സമയത്ത് എന്ത് ചെയ്യാനാണ് താല്പര്യം? ഒഴിവ് സമയത്ത് ഇജാനുമായിട്ടിരുന്ന് വഴക്ക് കൂടുന്നതും ഇജാനുമായിട്ട് പുറത്ത് പോകുന്നതും ഫുഡ് കഴിക്കാൻ പോകണം, കറങ്ങി ഇടിച്ച് നടക്കുന്നു, വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിരുന്ന് വീട്ടു ജോലിയൊക്കെ ചെയ്യുക, വർത്തമാനം പറഞ്ഞിരിക്കുക, പുറത്തു പോവുക. അതൊക്കെ തന്നെയാണ് ഒഴിവ് സമയത്ത് ഏറ്റവും വലിയ പരിപാടി. പരിസരം മറന്ന് പൊട്ടി ചിരിച്ചിട്ടുണ്ടോ? അത് തന്നെ ഉള്ളൂ എനിക്ക് പരിപാടി. ഞാൻ ചെറിയൊരു കാര്യം കിട്ടിയാലും ഭയങ്കരമായിട്ട് ചിരിക്കും, സന്തോഷിക്കും. അതിനെനിക്ക് നല്ല കിട്ടലുണ്ട്, കാരണം പരിസരം മറന്ന് ചിരിക്കും, ശ്രദ്ധിക്കത്തില്ല അങ്ങനെ പരിസരം ഒന്നും. അപ്പം എന്ത് തോന്നുന്നു അപ്പം അതുപോലെ ചെയ്യും. കരച്ചിലാണെ കരയും, ചിരിക്കലാണെ ചിരിക്കും. അത് കുറച്ച് കൂടുതലാണ് പരിസരം മറന്നുള്ള ചിരി. ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന മോശം വാക്ക്? ദേഷ്യം വരുമ്പോൾ മോശം വാക്കെന്ന് പറഞ്ഞ്, ദേഷ്യം വരുമ്പോൾ ഞാൻ കൂടുതൽ ഇച്ചാനോടാണ് ദേഷ്യം വരുന്നത്. അപ്പോൾ പോടാ, പിന്നെ പോടാ, അതൊക്കെ തന്നെയൊക്കെയാണ്. ഇച്ചാനോടാണെന്ന് ഉള്ളൂ കേട്ടോ, വേറെ ആരോടും ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടില്ല. ഇച്ചാനോടാണ്, അതൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ. അപ്പം അതൊക്കെ സ്കിപ്പ് ചെയ്ത്. നിങ്ങളുടെ ഹൃദയം തകർത്ത ആദ്യ വ്യക്തി ആരാണ്? അത് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഫാമിലിയൊക്കെ ഉള്ളതിൽ ഫസ്റ്റ് ഞാൻ തന്നെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഒഴിവാക്കാൻ സാധിക്കാത്ത മൂന്ന് കാര്യങ്ങൾ. ഫോൺ ഒഴിവാക്കാൻ പറ്റില്ല, മേക്കപ്പ് സാധനങ്ങൾ, ലിപ്സ്റ്റിക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ലിപ്സ്റ്റിക്ക് ഐലൈനർ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. വാച്ച് ഞാൻ ഒഴിവാക്കാറില്ല, എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ടിക്ടോക്ക് നിങ്ങൾ ഫിൽറ്റർ ഉപയോഗിച്ചാണോ വീഡിയോ ചെയ്യാറുള്ളത്? ഫിൽറ്റർ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. അല്ലട, ഇടയ്ക്ക് ഞാൻ ഫിൽറ്ററിലേ ചെയ്യും, ഞാൻ കൂടുതലും ഫിൽറ്റർ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. മലയാളം അല്ലാതെ എത്ര ഭാഷകൾ അറിയാം, സംസാരിക്കാൻ അറിയാം? മലയാളം കുറച്ച്, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും, പിന്നെ തമിഴ് മൂന്നെണ്ണം, അത് മതി, അത് മൂന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? ലാലേട്ടൻ, ലാലേട്ടൻ ഉയര്, ലാലേട്ടനാണ്. കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശമായ കാര്യം എന്താണ്? ആങ്ങളെയായിട്ട് തല്ലുകൂടും, നല്ല രീതിയിൽ തല്ലുകൂടുമായിരുന്നു. അപ്പം എൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു പാടുണ്ട്, ആ എൻ്റെ ആങ്ങളുമായിട്ട് അടിയുണ്ടാക്കി വന്നത്. ഇതുപോലെ തന്നെ അവൻ്റെ കണ്ണിൻ്റെ താഴെയും ഒരു മാർക്കുണ്ട്, ഞാൻ വലിച്ച് മാന്തിയത്. അപ്പം അത് ഇപ്പോഴും അവൻ്റെ മുഖത്തും എൻ്റെ മുഖത്തും ഒരു പാടായിട്ട് അവശേഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയ നിമിഷം? ഏറ്റവും കൂടുതൽ എനിക്ക് ദുഃഖം തോന്നിയത് അച്ഛന് വയ്യാതെ വന്നപ്പോഴാണ്. ഒരു വട്ടം അച്ഛന് സുഖമില്ലാതെ വന്നു, അന്നാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വന്നത്. അന്ന് നന്നായിട്ട് വിഷമം വന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമം വന്നത് എൻ്റെ ഫാദറിലോ മരിച്ചപ്പോഴാണ്. അത് എനിക്ക് നല്ലപോലെ, അന്ന് എനിക്ക് നല്ലപോലെ വിഷമം വന്നു. ആ രണ്ട് ദിവസം എനിക്ക് നല്ലതായിട്ട് വിഷമം വന്നു. ഓർത്ത് വെക്കുന്ന വിഷമമുള്ള സംഭവങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ എനിക്ക് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ആതിര ആൽബർട്ട് എന്നാണ് ടിക്ടോക്കിൻ്റെ എൻ്റെ ഐഡി നെയിം. അത് നോക്കിയാൽ മതി. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും കമൻസിൽ പറയുന്നതാണ്. ഞാനതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും ഇങ്ങനെ ചാറ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം തന്ന KR എൻ്റർടൈൻമെൻറ്റ് മീഡിയയ്ക്ക് എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പം എന്നെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്. സ്പെഷ്യലായിട്ട് എൻ്റെ MTTD ഫാമിലി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.